ഹായ് എവരിവൺ, മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള വാർത്തകളൊക്കെ പലപ്പോഴും നമുക്ക് ഷെയർ ചെയ്യേണ്ടി വരും ഇനിയുള്ള ദിവസങ്ങളിൽ. ഇപ്പോൾ പ്ലസ് വൺ പ്രവേശന നടപടിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് സ്ക്രീനിൽ കാണുന്നത്. കോളേജ് പ്രവേശനം, സ്കോളർഷിപ്പ് വാർത്തകൾ, അങ്ങനെയുള്ള നിരവധി വാർത്തകളൊക്കെ നമുക്ക് ഇനി ഷെയർ ചെയ്യേണ്ടി വന്നേക്കാം. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ, അതായത് സോഷ്യൽ മീഡിയയിലോ പ്രത്യേകിച്ചും വാട്സാപ്പിലായിരിക്കും ഷെയർ ചെയ്യാൻ സാധ്യത. വാട്സാപ്പിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഇമേജസ് ഓരോരുത്തരും എടുത്തു നോക്കുന്നതിനേക്കാൾ എളുപ്പം ടെക്സ്റ്റ് ആയിട്ട് കണ്ടന്റ് ലഭിച്ചാൽ അത് പെട്ടെന്ന് വായിക്കാനായിരിക്കും സൗകര്യം, മനസ്സിലാക്കാനായിരിക്കും സൗകര്യം. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന വാർത്തയിൽ ടെക്സ്റ്റ് മാറ്റർ എങ്ങനെ നമുക്ക് എടുക്കാൻ സാധിക്കും? ഇത് കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്ന മാറ്റർ നമുക്ക് നമ്മുടെ മൊബൈലിനകത്ത് കോപ്പി ചെയ്തെടുക്കാം, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മളുടെ ഏവരുടെയും മൊബൈലിനകത്ത് തന്നെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷനും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ മൊബൈൽ ഫോണിനകത്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അവിടെ സെയർസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സെയർസിന്റെ ഭാഗത്ത് നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുകയാണ് പതിവ്. അതിന് പകരം ഒരു മൈക്കിന്റെ സിമ്പിളും ഒരു ക്യാമറ സിമ്പിളും കാണുന്നുണ്ട്. ആ ക്യാമറ സിമ്പിളിൽ ഒന്ന് പ്രസ് ചെയ്യുക. ക്യാമറ സിമ്പിളിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ മൊബൈലിനകത്തുള്ള ഫോട്ടോകൾ അവിടെ തെളിഞ്ഞു വരും. ഞാൻ ക്യാമറ സിമ്പിൾ പ്രസ് ചെയ്തു. സെർച്ച് വിത്ത് യുവർ ക്യാമറ എന്ന് പറയുന്ന ഡയലോഗ് വന്നു. താഴെ നമ്മളുടെ മൊബൈലിനകത്ത് അവൈലബിൾ ആയിരിക്കുന്ന ഇമേജസ് കാണിക്കുന്നുണ്ട്. സെർച്ച് വിത്ത് യുവർ ക്യാമറയുടെ താഴെ ട്രാൻസ്ലേറ്റ്, ടെക്സ്റ്റ്, സെർച്ച്, ഹോംവർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഏത് ഇമേജ് ആണോ സെർച്ച് ചെയ്യേണ്ടത് ആ ഇമേജിനെ സെലക്ട് ചെയ്യുക. ഞാൻ പ്ലസ് വൺ പ്രവേശന നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജ് അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഗൂഗിൾ ലെൻസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. വർക്ക് ചെയ്തിട്ട് ആ ഇമേജ് കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് നിൽക്കുകയാണ്. എനിക്ക് രണ്ട് രീതിയിൽ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാം. ഒന്ന് ഹോംവർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഞാൻ ആദ്യം ഹോംവർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ തന്നെ താഴെ ലുക്കിംഗ് ഫോർ റിസൾട്ട്സ് എന്ന് എഴുതി വരുന്നുണ്ട്. അല്പസമയം വെയിറ്റ് ചെയ്താല് ഈ ടെക്സ്റ്റ് അതുപോലെ എക്സ്ട്രാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. കോപ്പി ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് താഴെ കാണിക്കുന്നുണ്ട്. ലിസൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ലിസൺ ബട്ടൺ പ്രസ് ചെയ്താൽ കണ്ടന്റ് മൊബൈല് റീഡ് ചെയ്ത് കേൾപ്പിക്കും. നമുക്ക് തൽക്കാലം കോപ്പി ടെക്സ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് കണ്ടന്റ് കോപ്പി ചെയ്യാം. കണ്ടന്റ് കോപ്പി ആയി എന്നുള്ളത് താഴെ കാണിക്കുന്നുണ്ട്. ഇതിൽ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി, അല്ലെങ്കിൽ കുട്ടികൾക്ക് അറിയിപ്പ് കൊടുക്കാനാണെങ്കിൽ വാട്സാപ്പ് വഴിയൊക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കും. ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ അവിടെ ആദ്യം സെലക്ട് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അത് പ്രസ് ചെയ്ത് കണ്ടന്റ് സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കോപ്പി ടെക്സ്റ്റിലേക്ക് പോകേണ്ടി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കണ്ടന്റ് വാട്സാപ്പിലേക്കൊക്കെ പേസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.